സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കുന്ന വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. അണ്ടിപ്പരിപ്പ് 15 എണ്ണം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത്, 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഇത് 3 കൂടി വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അരച്ച് വെക്കുക. അടുപ്പത്ത് പാൻ വെച്ചിട്ട് ചൂടായാൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ 2 സബോള ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർക്കുക. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ബ്രൗൺ കളറാവുന്നത് വരെയാണ് ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഈ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി തുടക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്തിട്ട് 2 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കവർ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 10 മിനിറ്റ് കുക്ക് ചെയ്യുക. 1 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് കവർ ചെയ്ത് വെക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. മൂടി തുറന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.